ഇരുപതിനായിരം രൂപ ഈ കുടുംബത്തിൽ കൊടുത്തു, ബാക്കിയുള്ള സ്ഥലത്ത് 10,000 രൂപ വെച്ച് കൊടുത്തു. ഇനി കൊടുക്കേണ്ട സാമ്പത്തിക സഹായം കൊടുക്കേണ്ടത് ക്യാബിനറ്റ് തീരുമാനിച്ചു. അങ്ങനെ മുഖ്യമന്ത്രി അതായത് ക്യാബിനറ്റിന് ശേഷം പറഞ്ഞു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യാവുന്നത് ചെയ്തു കഴിഞ്ഞു. അതെ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രി ശ്രീ ശിവകുമാറിനോട് ബാക്കിയുള്ള കാര്യങ്ങളോട് അദ്ദേഹം നോക്കുന്നുണ്ട്. ഇവിടെ നോക്കിയതിന് ശേഷം ഈ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ നദിയിൽ നിന്ന് കരകവിഞ്ഞ് വെള്ളം ഉണ്ടായതാണ് പ്രധാനപ്പെട്ട ഓടിക്കൊണ്ടായതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതെങ്ങനെ നടപടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കൂടി ആലോചിക്കും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടി എന്ത് എന്നുള്ളത് അവരുടെ അഭിപ്രായം കൂടി കിട്ടിയതിന് ശേഷം